വളരെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. ഏത്തപ്പഴവും പൊടിയും പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ല കിഡ്ലൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഇതിൻ്റെ പേര് കറി എന്നാണ്. പിന്നെ ചില സൈഡുകളിലൊക്കെ ഇതിനെ പാൽവാഴക്ക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പൊടി രാവിലെ അരിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ്, അതായത് ഈ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ എന്താ വെച്ചാന്ന് ചെയ്യാന്ന് വെച്ചാൽ, കുറച്ച് പൊടി വാട്ടി, നമ്മൾ അരിപ്പത്തിരിക്ക് പൊടി വാട്ടില്ലേ എന്നതുപോലെ പൊടിയൊന്ന് വാട്ടിയെടുത്താൽ മതി. അതറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടികളിനെ കുറച്ച് ബോളായിട്ട് ഇങ്ങനെ എടുത്ത് ഉരുട്ടിയിട്ട് ഈ പൊടിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമുക്ക് ദാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഈ പൊടിയിലൊന്ന് ഉരുട്ടിയിട്ട് മാറ്റിവെക്കാം. നമുക്കെല്ലാം ഇതുപോലെ ചെയ്യാം. ദാ ഇതുപോലെ ഒന്നുകിൽ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ കുഞ്ഞുവേതായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ പൊടിയിലേക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു വലിയ പോർഷൻ തന്നെ നിങ്ങൾ എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടി നേരിയതായിട്ട് ഉരുട്ടുക. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പിന് വിളിക്കാം. ഇതാ ഇപ്പം ഞാൻ തന്നെ എൻ്റെ മോളെ കൂടി കൂടിയിട്ടാണ് ചെയ്തത്. അതാണ് പല ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു രസമായിരിക്കും. പൊടിയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലാണ്, കാരണം അതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒരു 2 ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പാലിനൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല. അതുമല്ല, എന്താ പറയുക, പെട്ടെന്ന് തന്നെ തീരും. ഒരു 10-15 മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങോട്ട് തീരും. നല്ല ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. നമ്മുടെ പൊടിയെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനൊരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ആ പാലിൽ കിടന്ന് കുക്കായിട്ട് പാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയൊക്കെ കിട്ടും. ആ ടൈമിന് നമുക്ക് 2 പഴം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം എടുക്കണത് അതുപോലെ, എന്താ പറയുക, നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച്, എന്താ പറയുക, ഹൊറിസോണ്ടലായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ പൊടിയുടെ ഒപ്പം തന്നെ ഈ പഴവും ഇങ്ങനെ കിടക്കുമല്ലോ. അതിനു വേണ്ടി പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതും നമുക്ക് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടിപ്പോ 5 മിനിറ്റിൻ്റെ പരിപാടി കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാവും. ഓക്കെ, അപ്പോൾ അത് അരിഞ്ഞ് തീർത്തിട്ടുണ്ട്. നമുക്ക് പൊടി വെന്തോ നോക്കാം. ഓക്കെ, പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ. ഓക്കെ, നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 പഴം എടുത്തതിന് പകരം ഒരു 3 പഴം എടുക്കുക. പാലിൻ്റെ അളവും കൂട്ടുക. നമുക്കൊരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഴം വേകുന്ന ആ ഒരു ടൈം മാത്രം മതി. ഓക്കെ, അപ്പോൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദേ പഴമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ, അത്രയും മതി. നിങ്ങളുടെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകേണ്ട ഒരു താമസമുള്ളൂ. ഇതിപ്പോൾ തന്നെ ഒരു കുറുകിയ പരുവത്തിൽ തന്നെ ആകും നമുക്ക്.
കണ്ടില്ലേ ഇതേ ഒരു മാതിരിയൊക്കെ കുറുകിയിട്ടുണ്ട്. ഇത് ഇരിക്കുന്നോറും ഒന്നുകൂടി വീണ്ടും കുറുകി വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ താളിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് കൊച്ചുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് താഴി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമുക്ക് നട്ട്സ് വേണമെങ്കിൽ അതും ഇതുപോലെ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഉള്ളി ഇങ്ങനെ നെയ്യിൽ താളിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് റമദാൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നോമ്പൊക്കെ തുടങ്ങുന്നതിന് ഒരു ഒന്ന് രണ്ടാഴ്ച മുൻപ് ഒരു ബറാത്തിൻ്റെ നോമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ദിവസം വൈകിട്ടാണ് ഇത് തയ്യാറാക്കാറ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. സോ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത് സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്. ഈ പഴത്തിൻ്റെയും ഈ പൊടിയുടെയും ഒക്കെ ഈ പാലിലൊക്കെ കിടന്നുള്ള ആ ഒരു ടേസ്റ്റും ഒരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് ഇതിന് എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നല്ല പ്രത്യേകമായൊരു ടേസ്റ്റാണ്. ചില ആളുകൾക്ക് ഇത് തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യണമെന്നുള്ളവരുണ്ടാവും. അപ്പോൾ അവർ വേണമെങ്കിൽ ഇത് ലാസ്റ്റ് എല്ലാം തീർന്ന് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.